Hi dears, Nishi's kitchen vlogs like swagadam. Innenda kitchenle Kanji Vada. Idu Holi specialite Rajasthanile undakunna oru special dish aanu. Appo engane undakunnu nokka. Aadyam Kanji Vadayile Kanji undakka. Rendu moonu cheruvukal mixiyil podichedukkanam. 1/2 tablespoon manja kadu edukkunnunde. Idinte koode 1/2 tablespoon karikkokka thalikkunna kartha kaduga serkkunnunde. ഈ മഞ്ഞക്കടുക് ഇല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കറുത്ത കടുക് തന്നെ എടുക്കുക. ഞാനിപ്പോൾ മരലിട്ട് വെള്ളത്തിലുണ്ടാക്കുന്നത്, അതിനു വേണ്ടിയിട്ടാണ് ഇത്ര പേർ പൊടിക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കുക. ഇതെല്ലാം കൂടി നന്നായി പൊടിച്ചെടുക്കുക. എല്ലാം കൂടി നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക. 1/2 ടീസ്പൂൺ ബ്ലാക്ക് സാൾട്ട് ചേർക്കുക. 1/2 ടീസ്പൂൺ സാദാ ഉപ്പ് ചേർക്കുക. ഇതെല്ലാം കൂടി നന്നായി ഇളക്കി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളം ചേർക്കണം. ഞാനിപ്പോൾ 1/2 ലിറ്റർ വെള്ളത്തിലാണ് ഉണ്ടാക്കുന്നത്. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. നല്ലോണം ഇളക്കി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ബാക്കി വെള്ളം ചേർക്കുക. വീണ്ടും നല്ലോണം ഇളക്കി മിക്സ് ചെയ്യുക. 1/2 ടീസ്പൂൺ കടുകെണ്ണ ചേർക്കുന്നുണ്ട്. ഇളക്കി മിക്സ് ചെയ്യുക. ഇനി ഇതിൽ പുകക്കണം. ഞാനിപ്പോൾ ഒരു കറുവപ്പട്ടേൻ്റെ പീസ് എടുത്തിട്ട് കത്തിച്ചിട്ടാണ് പുകക്കുന്നത്. ഇത് കത്തിക്ക. ഇത് ഒരു ബൗളിലേക്ക് ഇടാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 നുള്ള് കായപ്പൊടി ചേർക്കുന്നുണ്ട്. ഇത് ഇതിന്റെ അടി തോർത്തിയ ശേഷം ഈ വെള്ളത്തിലേക്ക് ഇട്ട് വെക്ക. ഇപ്പോ പുകയിട്ട് അടച്ചു വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി പുകയിട്ട ബോളെടുത്ത് മാറ്റാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം 1 കുപ്പിയിലേക്ക് മാറ്റാം. ഇതിനി അടച്ച് 3 ദിവസം വെക്കാം. അധികം ടൈറ്റ് ആക്കണ്ട, ചെറിയ ലൂസ് ഇരുന്നു കേട്ടോ ഇതിന്റെ ക്യാപ്പ്. കാഞ്ചി ഉണ്ടാക്കി ഇപ്പൊ 3 ദിവസം കഴിഞ്ഞു. ഇനി വട ഉണ്ടാക്കാം. അതിന് ഞാനിവിടെ 1 ബൗളിലേക്ക് 1/2 കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. വേറൊരു ബൗളിലേക്ക് 1/2 കപ്പ് ഉഴുന്ന് പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതിൽ 2 ലേക്കും വെള്ളം ഒഴിച്ച് 4-5 മണിക്കൂർ കുതിർത്ത് വെക്കാം. ചെറുപയർ പരിപ്പും ഉഴുന്ന് പരിപ്പും കുതിർത്ത് വെച്ചത് 4 മണിക്കൂറിന് ശേഷം കഴുകി വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും അരച്ചെടുക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ചെറുപയർ പരിപ്പ് ഇട്ട് കൊടുക്കാം. ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 കഷ്ണം ഇഞ്ചി മുറിച്ച് ചേർക്കാം. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കാം. നല്ല കട്ടി കരച്ചെടുക്കണം. ഇപ്പോൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനൊരു ബൗളിലേക്ക് മാറ്റാം. കട്ടിക്ക് അരച്ചെടുത്തിട്ടുള്ളത്. അരച്ചെടുത്തതെല്ലാം 1 ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക്
ആവശ്യത്തിന് ഉപ്പും രണ്ടു നുള്ള കായപ്പൊടിയും ചേർത്ത് കൈയോണ്ട് നന്നായി അടിച്ചെടുക്കുക. ഇപ്പോൾ കൈകൊണ്ട് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയില മുറിച്ചതും ഒരു പച്ചമുളക് മുറിച്ചതും ചേർത്ത് ഒരു സ്പൂണോണ്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്യാം. ഇതിനി ഒരു 10 മിനിറ്റ് അടച്ച് മാറ്റി വെക്കാം. ഇപ്പോൾ മാവ് റെഡിയാക്കി വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞു. ഇതിനി എണ്ണയിൽ പൊരിച്ചെടുക്കണം. ഇവിടെ അടുപ്പത്ത് ഒരു ചീഞ്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഈ റെഡിയാക്കി വെച്ച മാവിൽ നിന്ന് ഒരു സ്പൂണോണ്ടോ അല്ലെങ്കിൽ കൈകൊണ്ട് കോരിയിട്ടാലും മതി. ഞാനിപ്പോൾ സ്പൂൺ എടുക്കുന്നത്, സ്പൂൺ കൊണ്ട് കുറച്ച് കുറച്ച് കോരി എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു സൈഡ് കുറച്ച് ആവുമ്പോൾ തിരിച്ചിടാം. ഇപ്പോൾ രണ്ട് സൈഡും തിരിച്ചു മറിച്ചുവിട്ട് പാകത്തിന് പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിന് എണ്ണയിൽ കോരിയെടുക്കാം. ബാക്കിയുള്ള മാവും കൂടെ ഇതേപോലെ ചുട്ടെടുക്കാം. വട ഇപ്പം കുറച്ചെണ്ണം ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് വെള്ളം എടുത്ത് ഈ ചുട്ടെടുത്ത വട ആ വെള്ളത്തിലേക്ക് ഇട്ട് വെക്കാം. ഇത് നോർമൽ വാട്ടറാണ്. വെള്ളത്തിലിട്ട് ഒരു 10 മിനിറ്റ് വെക്കാം. വട ഇപ്പൊ വെള്ളത്തിലിട്ട് വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞു. ഇതിനി വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. വെള്ളം പിഴിഞ്ഞു കഴിഞ്ഞെടുക്കാം. വടയെല്ലാം വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. കാഞ്ചി കുപ്പിയിലാക്കി വെച്ചിട്ട് ഇപ്പൊ 3 ദിവസം കഴിഞ്ഞു. 3 ദിവസം ഒന്നും വെക്കാൻ സമയമില്ലെങ്കിൽ 1-2 ദിവസമെങ്കിലും വെക്കാം. ഇതിനി ഒരു ബൗളിലേക്ക് ഒഴിക്കാം. തവി കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ബൗളിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് കുറച്ച് പുതിനയില മുറിച്ചിടാം. ഇളക്കി കൊടുക്കാം. ഇനി ഈ കാഞ്ചിയിലേക്ക് റെഡിയാക്കി വെച്ച വട ഇട്ട് കൊടുക്കാം. ഇത് ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ വെക്കാം. ഇപ്പോ ഫ്രിഡ്ജിൽ അരമണിക്കൂർ വെച്ചതിന് ശേഷം പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. കാഞ്ചി വട റെഡിയാണ്. ഉണ്ടാക്കി കഴിക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. താങ്ക്യൂ.